നമസ്കാരം കേരളത്തിന്റെ രാഷ്ട്ര സാമൂഹ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സൗഹാർദ്ദാന്തരീക്ഷത്തിന് വലിയ തോതിൽ മുറിവേൽപ്പിച്ച കാസർഗോഡ് ചൂരിയിലെ റിയാസ് മൗലവി കൊലപാതക കേസിൽ ഇന്നിപ്പോൾ വിധി വന്നു ആ സംഭവത്തെക്കാളേറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതിൽ പുറത്തു വന്ന വിധി എന്നുവെച്ചാൽ ഈ സംഭവം നടന്ന് മൂന്ന് ദിവസത്തിനകം പോലീസ് പിടികൂടിയ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർ പഴുതടച്ചുള്ള അന്വേഷണമാണ് നടന്നത് എന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്ന് കുറ്റപത്രത്തിൽ ഒരു വലിയ വർഗീയ കലാപം സൃഷ്ടിക്കാനായിരുന്നു പ്ലാൻ എന്നൊക്കെയുള്ള കുറ്റപത്രമൊക്കെ വന്നതിന് ശേഷം ഏഴ് വർഷത്തിന് ശേഷം ഇപ്പോൾ വിധി പ്രസ്താവം പുറത്തു വന്നപ്പോൾ മൂന്ന് പേരെയും കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറടക്കം പുറത്തു വന്ന് പറഞ്ഞത് നൂറിൽ പരം തെളിവുകൾ ഉണ്ടായത് അതായത് സാഹചര്യ തെളിവുകൾ അതിലപ്പുറത്തേക്ക് ഡി എൻ എ തെളിവുകളടക്കം ഫോറൻസിക് തെളിവുകൾ വേറെയും ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പ്രതികളെ കോടതി വെറുതെ വിട്ടു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായ ഉത്തരം വരുന്നില്ല കാരണം ജഡ്ജ്മെൻറ്റിൻ്റെ കൃത്യമായ വിശദാംശങ്ങൾ ലഭ്യമല്ല എങ്കിൽ കൂടിയും എന്താണ് ഈ കേസിൽ നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ദാവു സാഹബ് ഈ വിധി കണ്ടപ്പോൾ എന്തു തോന്നി എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക ല സൈഫോ ഇതിൽ ഇന്നിപ്പോൾ വിധി പ്രസ്താവമായിട്ട് ഒറ്റവരി പ്രസ്താവനയാണ് ജഡ്ജ് നടത്തിയിരിക്കുന്നത് ഇതിൽ പ്രതികളെല്ലാം കുറ്റവിമുക്തരായിരിക്കുന്നു കുറ്റവിമുക്തരാണ് എന്ന ഒറ്റവരി പ്രസ്താവന നടത്തുക മാത്രമാണ് ചെയ്തത് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ അതിൻ്റെ സൂക്ഷ്മ വിശദാംശങ്ങളെ കുറിച്ച് പറയുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് ഇനിയിപ്പോൾ ആ വിധിയുടെ പൂർണ്ണരൂപം എപ്പോഴാണത് പ്രസിദ്ധീകരിക്കുക എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നു അടുത്ത ദിവസങ്ങളിലൊന്നും അത് പ്രസിദ്ധീകരിക്കില്ല മൊത്തത്തിൽ ഈ ഇത് സംബന്ധമായിട്ടുള്ള വിവാദങ്ങളൊക്കെ അടങ്ങിയ ശേഷം മാത്രമേ അത് പുറത്തു വരികയുള്ളൂ എന്നാണ് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു വിധി വന്നതിൽ എനിക്ക് ഒട്ടുമേ അത്ഭുതമില്ല ഒട്ടുമേ അത്ഭുതമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർകോട്ട് കാസർകോട്ട് കോടതികളിൽ നിന്ന് ഇങ്ങനൊരു വിധിയെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം കാസർകോട്ട് നടന്നിട്ടുള്ള ഈ സ്വഭാവത്തിലുള്ള കൊലപാതക കേസുകളിൽ എല്ലാം എല്ലാ കേസുകളിലും പ്രതികൾ സമ്പൂർണമായി കുറ്റവിമുക്ത കുറ്റവിമുക്തരാക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ മുമ്പിൽ ഒരു ചരിത്ര വസ്തുതയാണ് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നൊക്കെ അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈയൊരു ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവം വെച്ചിട്ട് ഇപ്പോൾ ഇത് ഞാനീ പറഞ്ഞ കൊലപാതക കേസുകളിൽ എന്നൊക്കെ റിയാസ് മൗലവി വധത്തിനുള്ള ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രതികൾ വെറുതെ പെട്ട കൊലപാതക കേസുകളെല്ലാം ഏതോ നിലക്കുള്ള ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു പക്ഷെ റിയാസ് മൗലവി കൊലപാതകത്തിൻ്റെ ഒരു ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഘ ഒരു വിധത്തിലുള്ള സംഘർഷവും ഇല്ലാത്ത ഒരു സമയം ഒരു സ്ഥലം ഒരു വ്യക്തി ആ വ്യക്തി റിയാസ് മൗലവിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ ഒരു സ്താദാണ് അയാൾ ആ നാട്ടുകാരൻ പോലുമല്ല കുടകിൽ കൊടകിലെ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന പള്ളിയിലെ അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്വം നിർവഹിച്ച് അങ്ങ് കഴിഞ്ഞ് പോകുന്നൊരു സാധാരണ മുസ്ലിയാരാണ് സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കുക നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ പിന്നെ ഇമാമത്ത് നിൽക്കുക വേറെ ഒരു പരിപാടിയില്ല ബാക്കി സമയത്ത് പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന ഒരു തരത്തിലുള്ള വലിയ ബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ മുസ്ലിയാരായിട്ട് ജീവിച്ചു പോകുന്ന ഒരാളാണ് അദ്ദേഹത്തെയാണ് കൊന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ കൊന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാസർകോട് അത്തരം കൊലപാതകം അപൂർവം കാസർഗോഡ് സാമുദായിക സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ് കൂടുതലും കൊലപാതകം നടത്തുന്നത് പക്ഷേ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ആ നിലക്കുള്ള കൊലപാതകങ്ങൾ പുതിയ കാര്യമല്ല അത് അവരുടെ ഒരു ഒരു എന്താണ് ഒരു നിശ്ചിത ഇടവേളയിൽ ഒരു ആചാരം ആചാരമെന്നപോലെ അവർ കേരളത്തിൽ കേരളത്തെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ തേവലക്കര മൗലവി വധം കാട്ടൂർ അലി മുസല്യാർ വധം ഇങ്ങനെ നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ ആർ എസ് എസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ എന്തിനാണ് ഈ കൊലപാതകം ഇങ്ങനൊരു മുസ്ലിംകാര് ഒരു ഒരു നിലക്കുമുള്ള എന്തെങ്കിലൊരു പ്രശ്നത്തിലോ നല്ല കാര്യത്തിലാണ് മാത്രം ഒരു പൊതുപ്രവർത്തന രംഗത്ത് പോലും സജീവമായിട്ടില്ലാത്ത ഈ റിയാസ് മൗലവി എന്തിനാണ് ഇവർ കൊന്നതെന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് കുഴപ്പമുണ്ടാക്കണം നാട്ടിൽ കുഴപ്പമുണ്ടാക്കണം കലാപമുണ്ടാക്കണം ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ നിലക്കുള്ള കൊലപാതകങ്ങൾ വയലൻസ് ആർ എസ് എസ് നമ്മുടെ നാട്ടിൽ നിരന്തരം നടത്തിയിട്ടുണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ വയലൻസിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് നമ്മുടെ സമൂഹം അതിന് വലിയൊരു പ്രിവിലേജ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് സമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്യില്ല അത് വലിയൊരു വിഷയമാകില്ല അത് സമുദായ സംഘടനകൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഈവൻ കോടതികൾക്ക് പോലും അത് വലിയ വിഷയമാകാറില്ല ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള താനൂർ സ്ഫോടനം താനൂർ സ്ഫോടനം എന്താണ് താനൂരിൽ ആരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു ആർ എസ് എസ് പ്രചാരകൻ താനൂരിലെ ഒരു ആർ എസ് എസ് കാരൻ്റെ വീട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയാണ് അന്ന് പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കുന്നു അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഉമ്മൻ കോശി അതേക്കുറിച്ച് പറഞ്ഞത് എന്താണ് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചുവെന്നാണ് എന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ തൊട്ടടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന ശ്രീ ഈ ബാല ബാലഗോകുലം ഘോഷയാത്ര ഉണ്ടല്ലോ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര അതിലേക്ക് എറിയാൻ വേണ്ടി ബോംബുകൾ തയ്യാറാക്കുകയായിരുന്നു ആരാ ഘോഷയാത്ര സംഘടിപ്പിക്കുന്ന ആരാണ് ആർ എസ് എസ്കാർ അതിലേക്ക് എറിയാനുള്ള ബോംബുകൾ തയ്യാറാക്കുന്ന ആരാണ് ആർ എസ്സുകാർ എന്തിനാണ് ചെയ്യുന്നത് സ്വന്തം കുഞ്ഞുങ്ങൾ ബോംബെറിഞ്ഞിട്ടാണെങ്കിലും വേണ്ടിയില്ല അവിടെ കലാപമുണ്ടാക്കണം പക്ഷേ കേരളത്തിൽ കേരളത്തിൽ വായ കേരളത്തിലെ വയലൻസിൻ്റെ ഹിസ്റ്ററി കേരളത്തിൽ വയലൻസിനെക്കുറിച്ചുള്ള ഒരു ഒരു പരിശോധനയിൽ ഒരു സംസാരത്തിൽ നമ്മൾ ആരെങ്കിലും അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ ജയകൃഷ്ണൻ മാസ്റ്റർ വധം ചർച്ച ചെയ്യും ടി പി വധം ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അത് അത് ചർച്ച ചെയ്യും ഇങ്ങനെ വേറെയും ഒരു ഒരുപാട് കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും പക്ഷേ താനൂർ സ്ഫോടനത്തെക്കുറിച്ച് നമ്മൾ എവിടെയും ചർച്ച കേൾക്കുന്നില്ലല്ലോ കോടതി വരാന്തയിൽ ഒരു സ്ത്രീയെ വെട്ടിക്കൊന്ന സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏതാ അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എന്താണ് ആമിനക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ നേരത്തെ ചിരിത കുട്ടിയായിരുന്നു അവർ മതം മാറി ഇസ്ലാമിലേക്ക് മതം മാറി അങ്ങനെ ഇവരുടെ ആർ എസ് എസ്കാരായിട്ടുള്ള ബന്ധുക്കൾ പരാതി കൊടുക്കുന്നു കോടതി മഞ്ചേരി കോടതിയിലാണ് വരുന്നത് കോടതിയിൽ അവർ ഡിപ്പോസ് ചെയ്യുന്നു ഞാൻ സ്വമേധയാ മതം മാറിപ്പോയതാണെന്ന് കോടതി അവരുടെ പാട്ടിനു വിടുന്നു അത് ആ വിധി പ്രസ്താവം കഴിഞ്ഞ് അവർ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവരവിടെ വെച്ച് വെട്ടിക്കൊന്നു അതൊക്കെ കോടതിയിൽ വെച്ചാണ് കൊലപാതകം നടക്കുന്നത് ആലോചിച്ച് നോക്കൂ പക്ഷേ അത് എവിടെ അതൊരു കോടതി ബഹുമാനപ്പെട്ട കോടതി എന്നൊക്കെ പറയും പക്ഷെ കോടതിയിൽ വെച്ച് അനുകൂല വിധി സമ്പാദിച്ച് ഇറങ്ങി വരുന്ന ഒരു സ്ത്രീയെ സംഘപരിവാരകാര് വെട്ടിക്കൊന്നിട്ട് അതൊരു വിഷയമേ ആയിട്ടില്ലല്ലോ കേരളത്തിൽ അത് നോക്കൂ കേരളത്തിൽ പൊതുസമൂഹം മാത്രമല്ല മുസ്ലിം സംഘടനകൾ പോലും അത് ഗൗരവത്തിലെടുത്തിട്ടില്ല ഇങ്ങനെ ഈ ഒരു പരമ്പര ആർ എസ് എസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കലാപം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളുടെ വയലൻസിൻ്റെ ഒരു ദീർഘമായ ചരിത്രം നമ്മുടെ കേരളത്തിനുണ്ട് അത് കേരളീയ സമൂഹം ചർച്ച ചെയ്യാറില്ല അതിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടാറില്ല അവർ സവിശേഷമായ ഒരു പ്രിവിലേജോടുകൂടി ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ ഒരു ഒരു പാരമ്പര്യമായിട്ട് ഒരു ലെഗസിയായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ച മാത്രമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് തിരൂരിൽ യാസർ കൊല്ലപ്പെടുന്നത് യാസറിൻ്റെ കൊല കൊല്ലപ്പെടാനുള്ള കാരണം എന്താണ് യാസർ മതം മാറി എന്നുള്ളത് മാത്രമാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റിലാണ് ഓഗസ്റ്റ് പതിനേഴിലാണ് യാസറിനെ കൊല ചെയ്യുന്നത് ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ ഇതിലെ മുഴുവൻ പ്രതികളെയും സുപ്രീം കോടതി വെറുതെ വിടുന്നു ഇതിലെ മുഴുവൻ പ്രതികളെയും സുപ്രീം കോടതി വെറുതെ വിടുന്നു യാസർ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടിരുന്ന ഒരു വസ്തുതയാണ് അതിൽ പ്രതികളുണ്ടാവുമല്ലോ അതിലെ പ്രതികളെല്ലാം വെറുതെ വിടുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ അതിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ആളുണ്ട് മഠത്തിൽ നാരായണൻ നായർ എന്ന് പറയും ഈ മഠത്തിൽ നാരായണൻ നായർ എന്ന് പറയുന്ന ആൾ ആർ എസ് എസിൻ്റെ ഈ നിലക്കൾ ആർ എസ് എസിൻ്റെ വളരെ മുതിർന്ന ഒരു പ്രചാരകനാണ് എന്താണ് ജില്ലാ സഹകാര്യവാഹു ആളാണ് അഖിലേന്ത്യാ തലത്തിൽ വരെ ഈ നിലക്കുള്ള ഓപ്പറേഷനുകൾക്ക് ആർ എസ് എസ് ഉപയോഗിക്കാറുള്ള ആൾ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ചെരുപ്പിടാതെ രാത്രി മാത്രം സഞ്ചരിക്കുന്ന ജീവി എന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പലതരം ഐതിഹ്യങ്ങളുണ്ട് അങ്ങനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങളുണ്ട് ഇങ്ങനെ ഈ കേസിൽ യാസർവധ കേസിൽ ഒന്നാം പ്രതിയാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ സുപ്രീം കോടതി വെറുതെ വിടുന്നു രണ്ടായിരത്തി പതിനാറ് നവംബറിൽ എന്താ സംഭവിക്കുന്ന അറിയോ കൊടുങ്ങി ഫൈസൽ കൊല്ലപ്പെടുകയാണ് നവംബർ പത്തൊമ്പതിന് അതിലെ പ്രധാനപ്പെട്ടൊരു പ്രതി ആരാണ് ഈ മഠത്തിൽ നാരായണൻ ഈ മഠത്തിൽ നാരായണൻ ഈ രണ്ടായിരത്തി പതി പതിനാറ് നവംബറിൽ നടക്കുന്ന ഫൈസൽ വധക്കേസിലെ പ്രതിയാണ് ഫൈസലിനെ കൊന്നെന്തിനാണ് ഫൈസലിനെ കൊന്നത് യാസറിനെ കൊന്ന അതേ കാരണത്താലാണ് ഫൈസലും അയാൾ അയാൾ അതുവരെ ഉണ്ടായിരുന്ന മതം ഉപേക്ഷിച്ച് പുതിയൊരു മതത്തിലേക്ക് പ്രവേശിച്ചു അയാളെ കളഞ്ഞു മലപ്പുറം ജില്ലയിലാണ് ഇത് സംഭവിക്കുന്നത് ഫൈസൽ വധക്കേസിലെ പ്രതികളെ പിടിക്കുന്നത് എപ്പോഴാണെന്നറിയോ അത് സി പി എം ആണ് അന്ന് ഭരിക്കുന്നത് മനസ്സിലാക്കണം ഫൈസൽ വധക്കേസിലെ പ്രതികളെ പിടിക്കുന്നത് ഫൈസൽ കൊല്ലപ്പെട്ടപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല അതെക്കുറിച്ച് ഒരു പ്രശ്നം ഒരു ഞെട്ടലുമില്ല സാംസ്കാരിക കേരളം ഞെട്ടിയതേയില്ല ഒരു രാഷ്ട്രീയ പാർട്ടി മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിയും അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അവസാനം നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റിയുടെ കക്കാട് ജംഗ്ഷനിൽ ഹൈവേ ഉപരോധിച്ചു ഇവൻ്റെ പ്രതികളെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈവേ ഉപരോധ സമരം ഹൈവേ ഉപരോധിച്ചു എന്നതിന് ആക്ഷൻ സമരങ്ങൾ സമരങ്ങളുണ്ടാകുന്നു ഹൈവേ ഉപരോധം ഉണ്ടാകുന്നു അതിനുശേഷമാണ് ഈ മഠത്തിൽ നാരായണൻ അടക്കമുള്ള പ്രതികളെ പിടിക്കുന്നത് മനസ്സിലാക്കണം അവർ പിടിച്ചിട്ട് ആഴ്ചകൾക്ക് ശേഷം എല്ലാവർക്കും ജില്ലാ കോടതിയിൽ തന്നെ ജാമ്യം കിട്ടുകയാണ് അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ജില്ലാ കോടതിയിലെ ജാമ്യ ഈ വാദങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇവർ ഈ പ്രതികൾ ഹൈക്കോടതിയിലെ ജാമ്യാപേക്ഷകളുടെ വക്കാലത്ത് ഒപ്പിട്ടിട്ടുണ്ട് എന്താ കാരണം അറിയാം ഇവർ സാധാരണ ആരും പ്രതീക്ഷിക്കുന്നില്ല ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുന്നുള്ളത് പക്ഷേ ജില്ലാ കോടതി എല്ലാവർക്കും ജാമ്യം കൊടുത്തു പ്രോസിക്യൂഷൻ ജാമ്യ ജാമ്യാപേക്ഷ എതിർത്തതേയില്ല എല്ലാവരും ജാമ്യത്തിൽ പുറത്തിറങ്ങി അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ക്രോണോളജി എന്ന് മനസ്സിലാക്കണം തൊണ്ണൂറ്റെട്ടിൽ യാസരം കൊല്ലുന്നു അതിലൊന്നാം പ്രതിയെ രണ്ടായിരത്തി പതിനാറിൽ വെറുതെ വിടുന്നു രണ്ടായിരത്തി പതിനാറ് ജൂലൈയിൽ വെറുതെ ഇടുന്നു രണ്ടായിരത്തി പതിനാ പതിനാറ് നവംബറിൽ അടുത്ത ആളെ തട്ടുന്നു രണ്ടാഴ്ചയ്ക്കകം അദ്ദേഹം പുറത്തിറക്കുന്നു അപ്പോൾ ഇതിലൊരു തമാശ ഉണ്ട് ഈ സി പി എമ്മിൻ്റെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ജയൻ താനൂരിലെ സ്ഥാനാർത്ഥിക്കായിരുന്നു ഈ ഹൈവേ ഉപരോധം നടന്നപ്പോൾ പുള്ളി ഒരു പ്രസ്താവന നടത്തുന്നുണ്ട് ഈ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഈ സമരം അത് വർഗീയ ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഇത് ഫൈസലിനെ കൊന്നപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല ഇവരാരും ഫൈസലിൻ്റെ കൊലയാളികളെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുകയും അവർ സമരം നടത്തുകയും ചെയ്തപ്പോൾ അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കുക ഇപ്പോൾ കണ്ടില്ലേ റിയാസ് മൗലവിയെ കൊന്നപ്പം ഒരു ഞെട്ടലും ഉണ്ടായിട്ടില്ല കേരള പോലീസിന് കേരള പോലീസിൽ അതൊരു ഗൂഢാലോചന പോലും ഉണ്ടായിരുന്നില്ല അത് ശ്രദ്ധിക്കണം കേട്ടോ റിയാസ് മൗലവി കൊലക്കേസിൽ ഗൂഢാലോചന ഇല്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം ഇന്നും ആ ഷുക്കൂർ വക്കീൽ വക്കീലായി അഭിനയിച്ച ആളാണ് അയാൾ വക്കീൽ പണിയിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇന്ന് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ പ്രധാനമായി പറയുന്നതാണ് ഗൂഢാലോചന ഇല്ല എന്താണ് ഇവർ കള്ളു കുടിച്ചിട്ട് അവർക്ക് തോന്നുകയാണ് ഒരാളെ കൊല്ലണം അങ്ങനെ കിലോമീറ്ററിൽ അപ്പുറമുള്ള ചൂരിയിൽ പോയിട്ട് റിയാസ് മൗലവി കൊല്ലുകയാണ് ഒരു കാര്യം മനസ്സിലാക്കണം റിയാസ് മൗലവി കൊല്ലപ്പെടുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് നവീൻ കുമാർ കട്ടീൽ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയുണ്ട് ബി ജെ പിയുടെ കർണാടക പ്രസിഡൻ്റാണ് ഇപ്പോൾ അന്ന് അവിടുത്തെ എം പി ആണ് മാംഗ്ലൂർ എം പി ആണ് ഒരു കാസർകോട്ട് ആർ എസ് എസ് നടത്തുന്ന കൊലപാതകങ്ങളുടെ എല്ലാം പി സി ആർ എവിടെയാണെന്ന് അറിയാം അതിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ് കൺട്രോൾ റൂം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോൾ റൂം മംഗലാപരാണ് അത് മനസ്സിലാക്കണം അപ്പോൾ ഈ കട്ടിയിൽ അവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ട് ഈ ഈ പ്രദേശത്ത് തൊ ഒരാഴ്ച മുമ്പ് ഈ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സുഹാസ് അഡ്വക്കേറ്റ് സുഹാസ് എന്ന് പറഞ്ഞിട്ടൊരു ആർ എസ് കാര്യം നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു കാസർകോട്ട് അപ്പോൾ സുഹാസിനോട് നീതി ചെയ്യുന്നതിൽ നമ്മൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്നൊക്കെ പുള്ളീ പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ സുഹാ ഈ നവീൻ കുമാർ കട്ടീലിന് ഈ കൊലപാതകത്തിൽ എന്താണ് പങ്ക് ഇതിലെ ഗൂഢാലോചന പാർട്ട് എന്താണ് അതെക്കുറിച്ച് അന്വേഷിച്ചിട്ടേ ഇല്ല അത് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവരുടെ നിലപാട് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പോയിൻ്റ് എന്താണ് ഇന്ന് കേരള പോലീസ് എന്താണ് അവർ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുകയാണ് റിയാസ് മലവി കൊലപാതകത്തിൽ ആ വിധിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഞങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് വിദ്വേഷൻ അപ്പം കൊലപാതകമല്ല വിദ്വേഷം ആ കൊലപാതക കേസിലെ പ്രതികളെ വെറുതെ വിട്ടാൽ അത് അതിൽ കേരള പോലീസ് ജാഗരൂകരായിരിക്കും നിരപരാധിയായിട്ടുള്ള ഒരു മൗലവിയെ പള്ളിയിൽ കയറി കൊലപ്പെടുത്ത് കൊലപ്പെടുത്തുന്നു അതിൻ്റെ തൊട്ടു മുമ്പത്തെ അയച്ച കാസർഗോ മംഗലാപുരത്തിലെ നേതാവ് വന്നിട്ട് ഭീഷണി പ്രസംഗം നടത്തുന്നു അപ്പോഴൊന്നും ഈ ജാഗ്രതയില്ല അവർ ശിക്ഷിക്കുന്ന കാര്യത്തിൽ ജാഗ്രതയില്ല അവർക്കെതിരായ തെളിവുകൾ സമാഹരിക്കുന്നതിൽ ജാഗ്രതയില്ല അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിൽ ജാഗ്രതയില്ല ആ പ്രതികളെ മുഴുവൻ വെറുതെ വിടുമ്പോൾ അതിനെ വിമർശിച്ച് ആരെങ്കിലും ആരെങ്കിലും ഫേസ്ബുക്കിൽ എഴുതാൻ നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ ഞങ്ങളിവിടെയുണ്ട് എന്നാണ് പിണറായി വിജയൻ്റെ പോലീസ് നൽകുന്ന സന്ദേശം ഇതാണ് പ്രശ്നം ആർ എസ് എസ്സുകാർ പ്രതികളായിട്ടുള്ള കേസുകൾ അതിൽ വിചിത്രമായ രീതിയിൽ വിധികളുണ്ടാവും ആർ എസ് എസ്സുകാർ ഇരകളായിട്ടുള്ള കേസുകൾ അതിനേക്കാൾ അതാണ് നമ്മൾ ശ്രീനിവാസന് കേസിൽ കണ്ടത് എന്താണ് ഗൂഢാലോചന ഗൂഢാലോചനയിൽ പങ്കാളികളായവർക്ക് വരെ വധശിക്ഷ കൊടുത്തുകൊണ്ട് വിധി നമ്മൾ കണ്ടു ഒരു വിചിത്ര ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അജിംസ ഇതിലിപ്പോൾ വി ഡി സതീഷിൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ പ്രതികരണം വന്നിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിയൊക്കെ കുറേ കൂടി കടത്തി പറഞ്ഞിട്ടുണ്ട് ഗൗരവതരത്തിലുള്ള ഈ പ്രോസിക്യൂഷൻ്റെ ഇടപെടൽ ഗൗരവതരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടെന്നാണ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറയുന്നത് അപ്പോൾ എന്താവാം സംഭവിച്ചിട്ടുണ്ടാവുക ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി സി പി എം ആണല്ലോ അപ്പോൾ നിയമ ഒരു ലീഗൽ പ്രോസസ്സിന് മറുപടി പറയേണ്ടത് സി പി എമ്മിൻ്റെ ബാധ്യതയാണ് സി പി എമ്മിനെതിരെ അതിനെ പറ്റിയൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു രണ്ട് ഒരു എം വി ഓക്കെ ഒരു മാസം മുമ്പ് നമ്മൾ വേറൊരു വാർത്ത കണ്ടിരുന്നു സി പി എമ്മിൻ്റെ നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ടോപ്പ് ഓർഡറിലുള്ള ഒരു നേതാവിനെതിരെ ഉണ്ടായ ആക്രമണം പി ജയരാജനെതിരായ ആക്രമണം പി ജയരാജൻ്റെ അത്ര സീനിയർ ആയിട്ടുള്ളൊരു ലീഡറെ ആർ എസ് കാര് വീട്ടിൽ കയറി വിട്ടുവന്നും ചെയ്തിട്ടില്ല പി ജയരാജനെതിരായിട്ടുള്ള വധശ്രമമാണ് ഒരു പക്ഷേ സി പി എമ്മിനെതിരുണ്ടായിട്ടുള്ള ഏറ്റവും അതിൻ്റെ ടോപ്പ് ലെയറിലുള്ള ആക്രമണം അതിൽ പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു ഒരു മാസം മുമ്പാണ് ആ വെറുതെ വിട്ട വാർത്ത പുറത്തു വന്നിട്ട് ആ വാർത്തയോട് സി പി എമ്മിൻ്റെ ലീഡേഴ്സ് ആരും പ്രതികരിച്ചില്ല പകരം ആരാണ് പറഞ്ഞത് പി ജയരാജൻ തന്നെ മാധ്യമങ്ങളിലുമില്ല എന്ന് പറയുകയാണ് സർക്കാർ അപ്പീൽ പോകണം ഒന്ന് ആലോചിച്ച് നോക്കും ഒരു മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ ആലോചിച്ച് നോക്കാം അന്നത്തെ ഞാനന്നൊരു വിദ്യാർത്ഥിയാണ് ഈ ജയരാജനെ ഒരു തിരുവോണ ദിവസം വീട്ടിൽ കയറി കൊല്ലാക്കൊല ചെയ്യുകയാണ് അതായത് വെട്ടി നിറുക്കുകയാണത് ഇത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ട ബാഹ്യത്തിനാണ് അപ്പോൾ അത്രയും വലിയൊരു ലീഡറെ വീട്ടിൽ കയറി വിട്ടുക എന്നിട്ട് ആ സംഭവം ഒരു രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞ് വീണ്ടും അയാൾ തന്നെ പറയുകയാണ് സർക്കാരിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പീൽ പോകണം എന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയാ വാർത്ത കൊണ്ടുപോകും കാരണം അത്രയും സീനിയർ സീനിയറായിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ടാകും ശരി അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ സർക്കാർ അപ്പീൽ പോകണം എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വേറൊരു സി പി എം കാരനും അതേക്കുറിച്ച് മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇന്ന് ഉണ്ടായ സംഭവം ഇതിപ്പോൾ ജഡ്ജ്മെൻറ്റ് പുറത്തു വന്നിട്ടില്ല ജഡ്ജി ആകെ ഒറ്റ വാക്കിൽ മൂന്നുപേരെ വെറുതെ എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ഷഫീഖ് അവിടെ ഉണ്ടായിരുന്നു കോടതി മുറിയിൽ അപ്പോൾ ഷഫീഖ് നോക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തലയിൽ ഇങ്ങനെ കൈവയ്ക്കാണ് എന്തോ ഒരു വലിയ ദുരന്തം സംഭവിച്ച പോലെ തലയിൽ കൈവയ്ക്കുകയാണ് പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് നോക്കുവാണ് അമ്പരം നോക്കുവാണ് ആർക്കൊന്നും മനസ്സിലാവും എന്തെങ്ങനെ സംഭവിച്ചോന്നറിയില്ല ഒരു ദുരന്തം കണ്ട ഒരു പ്രതീതി കോടതി മുറിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവർ പ്രതീക്ഷ ചിലപ്പോൾ ശിക്ഷ വിധിക്കുന്ന ഒക്കെ ഇല്ലാത്തപ്പോൾ നിരാശയായിരിക്കാം പ്രകടിപ്പിച്ചത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഷുക്കു വക്കീലിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഷുക്കുർ വക്കീൽ അവിടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ കേസിലല്ല സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂർ വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഷുക്കർ വക്കീൽ വാദിച്ചൊരു കേസിൽ ഈ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള കാസർഗോഡ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കേസ് ഉണ്ട് ഒരു മഞ്ചേശ്വരം ആ മഞ്ചേശ്വരം സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിൽ ആ കേസിൽ സുരേന്ദ്രൻ ഹാജരായപ്പോൾ ജാമ്യം കൊടുത്തപ്പോൾ തന്നെ അപ്പോൾ ആ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ശുക്ര വക്കീൽ മാധ്യമം കൊണ്ട് പറഞ്ഞതാണ് അത് ജാമ്യം കിട്ടണിന് കുഴപ്പമൊന്നുമില്ല അത് അത് പ്രശ്നമല്ല കേസ് നടക്കും എന്നാണ് പറഞ്ഞത് അതായത് ഈ കേസിൽ സുരേന്ദ്രനെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ബത്തേരി തെരഞ്ഞെടുപ്പ് കേസിന് സമാനമാണ് സുരേന്ദ്രന് ചോദ്യം പോലും ചെയ്തിട്ടില്ല അതിൽ അദ്ദേഹം പ്രതിയാണ് അദ്ദേഹത്തിന് കുറ്റോത്തരം കൊടുത്തു ഒരു ചോദ്യം പോലും ചെയ്യാതെ കുറ്റോത്തരം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു പശ്ചാത്തലമായിട്ട് പറയുന്നതാണ് ഇതേ ഷുക്കർ വക്കീൽ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഈ കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കാസർഗോഡ് വെച്ച് മറ്റുമാണ് ഷുക്കർ വക്കീലും കുറേ ആളുകളും സി പി എംകാരായ കുറെ ആളുകളും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുന്നു അദ്ദേഹത്തോട് നേരിൽ ബോധിപ്പിച്ച ഒരു കാര്യം അദ്ദേഹം എഴുതി തയ്യാറായി കൊടുത്ത ഒരു നിവേദനം അദ്ദേഹം ഫേസ്ബുക്ക് ഇടുകയാണ് അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ നിർബന്ധമായി യു എ പി എ ചുമതണം എന്നാണ് കാരണം എന്ന് വെച്ചാൽ ആ യു എ പി എ ചുമതലന്ന് വക്കീലായ ഷുക്ർ വക്കീൽ പറയുമ്പോൾ അതിന് നിയമപരമായൊരു സാങ്കുമുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ സേഫുനെ വീട്ടിൽ കയറി കൊല്ലുകയാണ് സേഫ് ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ വീട്ടിൽ കയറി കൊല്ലുക പോലീസ് എനിക്ക് എന്നെ അറസ്റ്റ് ചെയ്തു എന്നെ എനിക്കെതിരെ കുറ്റപത്രം കൊടുക്കുമ്പോൾ പ്രധാനമായും പറയേണ്ട കാര്യം വാട്ട് വാസ് മൈ ഇൻറ്റൻഷൻ ഞാൻ എന്തിനു ഷു സേഫുനെ കൊല്ലണം എന്നുള്ളതാണ് നമ്മളമ്മിൽ അറിയുക പോലുമില്ല തമ്മിൽ ഒരു പരിചയമില്ല ഞാൻ സേഫുൻ്റെ വീട്ടിൽ കയറി മോഷ്ടിക്കാനല്ല ഞാൻ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെ വീട്ടിൽ കയറി കൊന്നതല്ല എങ്കിൽ എൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് കോടതിയിൽ തെളിക്കേണ്ട ബാധ്യത അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട് ഇവിടെ പ്രധാനമായും നഷ്ടപ്പെടുന്നത് നേരത്തെ ദിവസാഹബി പോലെ ഒന്ന് ഗൂഢാലോചന ഒന്ന് ഇൻറ്റൻഷൻ ഇത് രണ്ടും തെളിയിച്ചേ പറ്റൂ ഈ കൊലയുടെ ഇൻറ്റൻഷൻ എന്താണ് തെളിയേണ്ടത് ഇപ്പോൾ ആർ എസ് എസ് സാർ ഈ അതിലെ ശുക്രവാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ പറയുന്ന വെച്ചാൽ അദ്ദേഹം ഒന്നാമത്തെ ആവശ്യമായിട്ട് നിവേദനത്തിൽ പറയുകയാണ് ഈ റിയാസ് മൗലിയൊക്കെ വന്നവർക്ക് അവർ യു എ പി എ കാരണം ഭീകര പ്രവർത്തനം തടയൽ വകുപ്പ് യു എ പി എ പ്രകാരം അതിൻ്റെ പതിനഞ്ചാം വകുപ്പ് പ്രകാരം ഒരു ടെററിസ്റ്റ് ആക്ട് എന്താണെന്നുള്ളത് അതിന് നിർവചിക്കുന്നുണ്ട് അപ്പോൾ ടെററിസ്റ്റ് ആക്ട്സ് എന്താണ് ഹു എവർ ഡസ് എനി ആക്ട് വിത്ത് ഇൻറ്റൻറ്റ് ടു ത്രൻ ഓർ ലൈക്ലി ടു ത്രൻ ദ യൂണിറ്റി ഇൻറ്റഗ്രിറ്റി സെക്യൂരിറ്റി ഓർ സോവറിറ്റി ഓഫ് ദ കൺട്രി ഓഫ് ഇന്ത്യ ഓർ വിത്ത് ഇൻറ്റൻറ് ടു സ്ട്രൈക്ക് ടെറർ ഓർ ലൈക്ലി ടു സ്ട്രൈക്ക് ടെറർ ഇൻ ദ പീപ്പിൾ ഓർ എനി സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ജനങ്ങൾക്കിടയിൽ ഭീതി ജനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏത് കുറ്റകൃത്യവും ടെററിസത്തിൻ്റെ ഡെഫിനേഷൻ വരും അപ്പോൾ ശുക്രവാക്കി വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നാട്ടിൽ ഛിദ്രതയും സാമുദായിക കലാപവും ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവ്വം ഗൂഢാലോചന നടത്തി ആ പ്രതികൾ ചെയ്ത കുറ്റകൃത്യമാണ് എന്നിരിക്കെ ഷുക്രോക്കിൽ ഒരു കാര്യം കൂടി പറയുന്നു ഈ പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരിടത്തും ഈ ഗൂഢാലോചനയെക്കുറിച്ചോ ഇവർ സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്നോ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ ഇതൊരു വെള്ളം അടിച്ചു ചെയ്യുന്ന ഒരു ആക്സിഡൻ്റായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഈ കേസ് അട്ടിമറിക്കാനാണ് എന്ന സൂചന നൽകിക്കൊണ്ടാണ് നിവേദനം ഷുക്കുർ വക്കീലൊരു എൽ ഡി എഫ് അനുഭാവിയാണ് അദ്ദേഹം സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ആളാണ് എന്നിരിക്കെ തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെടാനാണ് ഇങ്ങനൊരു റിമാൻഡ് റിപ്പോർട്ട് എങ്കിൽ ഈ കുറ്റപത്രത്തിലും സമാനമായ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ കേസ് തോറ്റുപോകും ഇനി ഡി എൻ എത്തലിവല്ല എന്ത് തെളിവുണ്ടായിട്ടും കാര്യമൊന്നുമില്ല കേസ് നമുക്കൊന്ന് ഒരു ഇൻറ്റൻഷൻ സ്ഥാപിക്കണം ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവണം എന്ന് സ്ഥാപിക്കണം ആ ഇൻറ്റൻഷൻ സ്ഥാപിക്കുക പ്രധാനമാണ് ആ ഇൻറ്റൻഷൻ സ്ഥാപിക്കാതെ എങ്ങനെയാണ് അപ്പോൾ യു എ പി എ നമുക്ക് അലൻ ഷുഹൈബിനെതിരെ ചായ കുടിക്കാൻ പോയതിനെ യു എ പി എ ചുമത്തിയ നാടാണിത് എന്നിട്ട് ഒരു നാട്ടിൽ സാമുദായിക കലാപം ഉണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി ഒരു നിരപരാധിയായ പള്ളിയിൽ കിടന്ന ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുന്ന ആർ എസ് ആർക്കെതിരെ രൂപ ചുമത്തില്ല എന്നുള്ളത് നമ്മൾ പലവട്ടം ഒരുപക്ഷെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഏറ്റവും കൂടുതൽ പലവട്ടം ചർച്ച ചെയ്തൊരു വിഷയമാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ആർ എസ് എസ് വിധേയത് എന്നുള്ളത് നമ്മുടെ ആഭ്യന്തരമന്ത്രി ആരാണെന്നുള്ള ചോദ്യം ഇത് ഇങ്ങനെ തന്നെ വരും ഇത് സ്വാഭാവികമായി പ്രതീക്ഷിക്കേണ്ട കാര്യമാണ് കാരണം നമ്മുടെ പോലീസിനെ ഭരിക്കുന്നത് ദൗർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രിയല്ല നമ്മുടെ ആഭ്യന്തരമന്ത്രി ആ വകുപ്പിൽ ഒരു സ്വാധീനവും ഇല്ലാത്ത ആളാണ് ഈ പോലീസ് വകുപ്പ് ഭരിക്കുന്നത് ആർ എസ് എസ് ആണെന്ന് വിശ്വസിക്കേണ്ടി ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏറ്റവും മികച്ച ഉദാഹരണമാണ് റിയാസ് മൗലി കേസ് കാരണം ഇത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് വേറെ പ്രതിപക്ഷത്തൊന്നും ആരുമല്ല ഇങ്ങനെ കേസ് അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ ഇന്ന് കുഞ്ഞാലിക്കുട്ടിയും സതീശനം പറയുന്ന പോലെ അന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തുള്ള ആരുമല്ല ഒരു സി പി എം അനുഭാവിയ ശുക്ർവക്കീൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറ്റപത്രം കൊടുക്കുമ്പോഴോ കേസ് ഡോക്ടർ ശ്രീനിവാസ് എ പി എസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം നിവേദനം കൊടുക്കുന്നത് അപ്പോൾ അത് ആഭ്യന്തരമന്ത്രി എന്നതിൽ പിണറായി വിജയൻ അറിയാം എന്നിരിക്കെ ഈ കേസ് അങ്ങനെയങ്ങ് പോയാൽ മതി എന്ന് ആഭ്യന്തരമന്ത്രി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നമ്മുടെ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് എന്തായാലും കേസിൻ്റെ വിധി പകർപ്പ് പുറത്ത് വന്നിട്ടില്ല വിധിന്യായം മാത്രമേ ഒറ്റ വരി വിധിന്യായം മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ വിധി പകർപ്പിലെ വിശദാംശങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇതിപ്പോൾ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം ഈ പ്രതികൾക്ക് ലഭിച്ചിരുന്നു അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയുമോ